ഡിപ്പാർട്ട്മെന്റിൽ ഗുണ്ട എന്ന അപരനാമമുള്ളയാൾ. ഗുണ്ട തന്നെയാ, പോലീസ് ഗുണ്ട. പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരുന്ന ദിനം. മസൂറിയിൽ ഐ പി എസിന് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങ് മുംബൈയില് നീ കണ്ട ഓഞ്ഞ ഐ പി എസുകാരെ പോലല്ല. ഇതുപോലെ ഉഗ്രവിഷമുള്ള സാധനങ്ങളും കേരള പോലീസിലുണ്ട്. എന്താ പറയാനാ സാറേ, ഈ വക സാധനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റിയ ആൺകുട്ടികളൊക്കെ ഇത്ര കാലം ബോംബെയിലല്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ ഒലത്തിയേനെ. പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഈ സർവീസ് റിവോൾവർ കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ സാറേ. ഇത് കണ്ടോ, ഇസ്രായേലിൽ നിന്ന് കടലിൽ കടന്നു വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ് മാറി മാറി ഉപയോഗിച്ച കൈയാണിത്. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ കൊടുക്കുകൊട്ടി പേടിപ്പിക്കില്ലേ. നീ പേടിക്കും, നിന്നെ ഞാൻ പേടിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, മകനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പ് അന്വേഷിച്ച് വർഗീസ് മാപ്പിള എത്താതിരിക്കില്ലെന്ന്. എന്നാ നമുക്കൊന്ന് മുട്ടി നോക്കാം. വർഗീസ് മാപ്പിള എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരേ നാട്ടുകാരായ നമ്മൾ പരസ്പരം സഹായിച്ചില്ല, പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏയ്, മകനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ മോനല്ല ഇവിടുത്തെ സിറ്റി കമ്മീഷണർ. വഴിന്ന് മാറണോ? ഓ, അതെന്താ അങ്ങനെ പറഞ്ഞത്? മാറണോ? കൺഗ്രാജുലേഷൻ. ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തി അകത്തിട്ടതിന്. അതുമാത്രം പോരാ, എന്റെ സ്ഥാപനത്തിന് വന്ന് എന്റെ കഴുത്തിന് നേരെ കത്തി കാണിച്ച തന്റെ മിടുക്ക് അകത്ത് കിടക്കുന്ന ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ. ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ഇയാളെ അകത്തേക്ക് കൊണ്ടുവാ. ഭരതം പൊയ്ക്കോളൂ സർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള, തന്റെ അപ്പം കൊള്ളാമല്ലോ, പറഞ്ഞത് കേട്ടില്ലേ? നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ മകന് വാങ്ങിക്കൊടുക്കണമെന്ന്. പാവം വർഗീസ് മാപ്പിള, അങ്ങവർക്കറിയില്ലല്ലോ മകന്റെ നിരപരാധിത്വം. അല്ല സാറേ, 24 മണിക്കൂറിനകം കുറ്റവാളിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നല്ലേ നിയമം? അതോ എന്നെ ശിക്ഷിക്കാൻ കോടതി ഇങ്ങോട്ട് വരുമോ? നീ പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങി വരുമെന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്? തന്റെ പേരിലുള്ള FIR പരിശോധിക്കുന്ന കോടതി തനിക്ക് ബെയിൽ അനുവദിക്കുകയോ നിരുപാധികം വിട്ടയക്കുമെന്നോ പ്രതീക്ഷ വേണ്ട. പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഏത് കൊമ്പത്ത വക്കീല് തനിക്ക് വേണ്ടി വാദിച്ചാലും രക്ഷയില്ല, ഒരു ജീവപര്യന്തം ഉറപ്പാ. അയ്യോ, എനിക്കൊരു നേർച്ചയുണ്ട് സാറേ. തൂക്കുമരം ഉറപ്പായ ശിക്ഷയ്ക്ക് വേണ്ടി മാത്രമേ കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ പാടുള്ളൂ എന്നൊരു നേർച്ച. ഈ നേർച്ചക്കാരനെ കോടതിയിൽ എത്തിക്കാൻ മാത്രമുള്ള ചങ്കൂറ്റം വടക്കനുണ്ടാവില്ല. ഞാൻ ചാടും, പോണ വഴിക്ക് തന്നെ ചാടും. അതിന് വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണം. എങ്ങോട്ട് നോക്കിയിരുന്നാലും ഞാൻ ചാടും. മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബെടക്ക. ഞാൻ ചാടും. എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടോ? ഞാൻ ചാടും, ഞാൻ ചാടും സാറേ. സത്യമായിട്ട് ചാടും, ചാടും സാറേ.